99-ൽ നോട്ട് ഔട്ടായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ വിധി വന്നതിന് പിന്നാലെ താൻ ഇനി മത്സരിക്കാനില്ലെന്ന മനോവിഷമം ഈ ഒരു സാഹചര്യത്തിൽ അറിയിച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ അക്കര. നിയമസഭയിലേക്കോ പാർലമെന്റ് രംഗത്തേക്കോ മത്സരിക്കാനില്ലെന്ന് അനിൽ അക്കര ഈ ഒരു അവസരത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതിന്റെ കാരണമായി താൻ ചൂണ്ടിക്കാട്ടുന്നത് തന്റെ പഞ്ചായത്തിൽ പോലും പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായതെന്നാണ് അനിൽ അക്കര പറയുന്നത്. ലൈഫ് മിഷൻ ആരോപണങ്ങളിൽ പിന്നോട്ടില്ലെന്നും ആരോപണങ്ങൾ തെളിയിക്കുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നും ഈ അവസരത്തിൽ അനിൽ അക്കര പറയാനായി മറന്നിട്ടുമില്ല. LDFന്റെ കണ്ണിലെ കരട് തന്നെയായിരുന്നു അനിൽ അക്കര. അനിൽ അക്കര ഉയർത്തിയിട്ടുള്ള ലൈഫ് മിഷൻ വിവാദം ചില്ലറൊന്നുമല്ലായിരുന്നു ഇടതുപക്ഷത്തെ പിടിച്ചു കുലുക്കിയത്. ശക്തമായി പ്രതിരോധിച്ചിട്ടും ഉന്നയിച്ച ആരോപണങ്ങളിൽ അനിൽ അക്കര ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തിരുന്നു. അനിലും AC മൊയ്തീനും ആരോപണ പ്രത്യാരോപണങ്ങളായി രംഗത്തിറങ്ങിയതോടെ ലൈഫ് മിഷൻ കേരളത്തിൽ കത്തിപ്പടർന്ന സാഹചര്യമാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായത്. ലൈഫ് മിഷൻ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന നേതാവെന്ന നിലയ്ക്ക് അനിൽ അക്കരയ്ക്ക് സാധാരണക്കാരിൽ വലിയ മതിപ്പ് തന്നെ ഉണ്ടായിരുന്നു. 5 വർഷവും മണ്ഡലത്തിലെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുകയും ചെയ്തിരുന്നു. MLA എന്ന നിലയിൽ പരമാവധി വികസനവും മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. പിണറായി സർക്കാരിനെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളിലൊന്നായ ലൈഫ് മിഷൻ പദ്ധതി ഏറെ ചർച്ചയായ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വൻ പരാജയം നേരിട്ടതിന് പിന്നാലെയാണ് അനിൽ അക്കരയുടെ വികാരധീരമായ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി UDF സ്ഥാനാർത്ഥി അനിൽ അക്കരയെ 13,580 വോട്ടുകൾക്കാണ് തറപ്പറ്റിച്ചത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മണ്ഡലത്തിൽ LDF തിരികെ എത്തുന്നത്. അഭിമാന പോരാട്ടമായിട്ടായിരുന്നു ഇടതുപക്ഷം ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്. വിവാദങ്ങളെല്ലാം സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നെങ്കിലും അത് ശക്തമായി നേരിടാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വിവാദം ഒരു തരത്തിലും മുന്നണിയെ ബാധിച്ചില്ല എന്നാണ് ഈ പറയുന്ന ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിവാദം ബാധിക്കില്ലെന്ന ഉറപ്പിൽ തന്നെയായിരുന്നു ഇടതുമുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തൃശൂർ ജില്ലയിലെ UDFനുണ്ടായിരുന്ന ഏക സീറ്റായിരുന്നു വടക്കാഞ്ചേരി. കഴിഞ്ഞ തവണ കേവലം 43 വോട്ടുകൾക്കാണ് അനിൽ അക്കര ഇവിടെ നിന്ന് വിജയിച്ചത്. അനിൽ അക്കര തുടങ്ങി വെച്ച ലൈഫ് മിഷൻ വിവാദം പിണറായി സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തും ലൈഫ് മിഷൻ അഴിമതി ആരോപണവും തുടർ സംഭവ വികാസങ്ങളുമെല്ലാം വലിയ ചർച്ച തന്നെയായിരുന്നു. ആ പ്രചാരണങ്ങളെയൊക്കെ മറികടന്ന് മണ്ഡലം തിരിച്ചുപിടിച്ച LDFന്റെ വിജയത്തിന് തിളക്കം ഇപ്പോൾ ഏറെയാണ്. DYFI നേതാവായിട്ടുള്ള സേവ്യർ ചിറ്റിലപ്പള്ളിയെ കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF വടക്കാഞ്ചേരിയിൽ അവതരിപ്പിച്ചത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അനിൽ അക്കരയെ തളയ്ക്കുക എന്ന ദൗത്യമാണ് സേവ്യറിന് പാർട്ടി നൽകിയിരുന്നത്. 1970ന് ശേഷം 2006 AC മൊയ്തീനിലൂടെ CPM പിടിച്ചെടുത്ത മണ്ഡലം ഒരിക്കൽ കൂടി പിടിച്ചെടുക്കുകയെന്ന ദൗത്യവും വടക്കാഞ്ചേരിയിൽ ജനിച്ചു വളർന്ന് പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെച്ച സേവ്യർ ജനകീയ പ്രശ്നങ്ങളിലെ മുന്നണി പോരാളി കൂടിയാണ്. സാധാരണ വീട്ടിൽ ജനിച്ച് സാധാരണക്കാരായി കഴിയുന്നതിൻ്റെ ജനകീയതയും അദ്ദേഹത്തിനുണ്ട്. വലിയ യുവജന പിന്തുണ കൂടി അദ്ദേഹത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.